ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലുലോസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തില് ഒരു പാൽ കോഴിക്കട്ടയാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത് ഇത് വളരെ ഈസിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഞാൻ വൈകിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാണ് നമ്മൾ വെള്ളത്തിന് നല്ല ചൂട് വേണം ഞാൻ ഞാനിപ്പൊ ഇത് ഇവിടെ കുറച്ച് കുറച്ചായിട്ട് ആദ്യം സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ഇനി നമുക്കിത് കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഡോ ആക്കി എടുക്കാം ഇതിൽ നിന്ന് ഞാന് ഒരു കുറച്ച് എടുത്തിട്ട് ഒരു ബോൾ ആക്കി എടുക്കുകയാണ് ഇത് നമ്മൾ കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പില് ബോൾസ് ആക്കി എടുക്കണം ദേ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ആക്കി എടുക്കേണ്ടത് ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം എടുക്കാം. ഞാൻ ഇവിടെ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കി വെക്കാം ഇതിലേക്ക് നമ്മൾ ഒരു അര ലിറ്റർ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഞാനിപ്പോൾ ഇവിടെ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അര കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഏലക്കായ പൗഡർ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഈയൊരു പാലിൻ്റെ മിക്സിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് മിക്സ് ആക്കിയിട്ട് ചെറിയ തീയിൽ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് വരെ വേവിച്ചെടുക്കാം പത്ത് പന്ത്രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് അതിന്‍റെ ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഒരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ദേ വളരെ ഈസി ആയിട്ടുള്ള നമ്മളെ പാൽ കോഴിക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് enable ചെയ്യാം thank you for watching